ജാതിമത ഭേദമന്യേ എല്ലാവരും ആവേശത്തോടെ കൊണ്ടാടുന്ന ഒരു നാടിന്റെ ഉത്സവം നമ്മുടെ തൃശ്ശൂർ പൂരം പൂരത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണെങ്കിലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പൂരപ്രേമികളും അടക്കം വടക്കുനാഥന്റെ മണ്ണിൽ ഒത്തുകൂടുന്ന ആഘോഷം എന്നാൽ വിവാദങ്ങൾക്ക് മേൽ കൂപ്പുകുത്തുകയാണ് അവസാനം നടന്ന പൂരം സത്യത്തിൽ പൂരം കലങ്ങിയു വെടിക്കെട്ട് വൈകുക മാത്രമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് ഒരു വശത്ത പൂരം കലക്കിയതിനെ കേസെടുത്ത പോലീസ് മറ്റൊരു വശത്ത് വേറെയും പ്രധാന കഥാപാത്രങ്ങളുണ്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട പൂരം അലങ്കോലപ്പെട്ട സ്ഥലത്തേക്ക് ആംബുലൻസിൽ വന്നിറങ്ങുകയും അത് മാറ്റി പറയുകയും ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൂരം കലക്കിയതിൽ ആരോപണവിധേയനായ എ ഡി ജി പി അജിത് കുമാറുമൊക്കെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച വ്യക്തിത്വങ്ങളാണ് നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ആരെയും പ്രതിയാക്കുകയോ സംശയത്തിൽ നിർത്തുകയോ ചെയ്യുന്നില്ല സമൂഹത്തിൽ ലഹളയുണ്ടാക്കാനായി പ്രതികൾ പരസ്പരം സഹായികളും ഉത്സാഹികളുമായി പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതാരാണെന്ന് അന്വേഷണത്തിൽ തെളിയുമ്പോൾ പേരുകൾ ഉൾപ്പെടുത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പൂരം കലക്കലിലെ ഗൂഢാലോചനയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന് ഉണ്ടോ എന്നാണ് നിയമ വിദഗ്ധരുടെ ആശങ്ക ഗൂഢാലോചന അടക്കം തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടത്തിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന് നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ഈ സംഘത്തിലെ ഇൻസ്പെക്ടർ ചിത്തരഞ്ജന്റെ പരാതിയിലാണ് എഫ്ഐആർ അന്വേഷ സംഘത്തിലെ ഉദ്യോഗസ്ഥനെ പരാതിക്കാരനാക്കിയെടുത്ത എഫ്ഐആർ പ്രകാരം അതേ സംഘം തന്നെ അന്വേഷിക്കുന്ന സ്ഥിതിയാണിപ്പോൾ ഇൻസ്പെക്ടർ ചിത്തരഞ്ജന് പൂരത്തിന്റെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്നില്ല മലപ്പുറം സൈബർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ് അദ്ദേഹം സ്ഥലത്തില്ലായിരുന്ന അദ്ദേഹം ആറു മാസത്തിനു ശേഷം ഒരു പരാതി നൽകാനുള്ള സാഹചര്യവും അവ്യക്തം ചിത്തരഞ്ജന്റെ പരാതിയും അവ്യക്തമാണ് ചില റിപ്പോർട്ടുകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെങ്കിലും തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ വരും ഇത് ഒഴിവാക്കാനാണ് പ്രതികളില്ലാത്ത എഫ്ഐആർ പ്രത്യേക സംഘത്തിന് അന്വേഷണം നടത്താൻ എഫ്ഐആർ ആവശ്യമായിരുന്നു പൂരത്തിന് സുരക്ഷ ഒരുക്കുന്നത് നിയോഗിക്കപ്പെട്ട സംഘത്തിൽ ഇല്ലാതിരുന്ന ഉദ്യോഗസ്ഥന്റെ കത്തിൽ ലോക്കൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തൽ പൂരം അലങ്കോലമായ സംഭവത്തിൽ അന്വേഷണം നടത്തിയ അന്നത്തെ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിലും അത് പുറത്തുവിട്ടിട്ടില്ല പൂരം കലക്കലിലെ ഗൂഢാലോചനയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെങ്കിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യണം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസാണെങ്കിൽ അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണം പൂരം കലക്കലിൽ കേസ് ഇല്ലാതിരുന്നതിനാൽ അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ് ഈ പ്രതിസന്ധി ഒഴിവാക്കാനായി അന്വേഷണ സംഘത്തിലുള്ള ഇൻസ്പെക്ടറുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തൃശൂർ പൂരം നടത്തിപ്പ് ചുമതല ജില്ലാ ഭരണകൂടത്തിനും ജില്ലാ പോലീസിനുമാണെന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് മൊഴി നൽകിയത് ജനകൂടിയെ നിയന്ത്രിക്കുകയാണ് പോലീസിന്റെ ചുമതല ഹൈക്കോടതി പ്രകാരവും സർക്കാരിന്റെ പ്രോട്ടോകോൾ പ്രകാരവുമാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇവ നിയമവിരുദ്ധമായി മറികടക്കുന്നത് പോലീസ് കണ്ടെത്തിയിരുന്നു ജില്ലാ ഭരണകൂടവും ഇത് അനുവദിച്ചില്ല ഇക്കൊലം ശക്തമായി മാർഗരേഖ നടപ്പാക്കാൻ തീരുമാനിച്ചു അതിനായി പോലീസ് സമഗ്രമായ സ്കീമുണ്ടാക്കി ഒരു ദിവസത്തിലെ ആളുകൾ അനപൂർവം പോലീസിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നാൽ പൂർവവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിക്ക് വീഴ്ചയുണ്ടായെന്ന കുറിപ്പോടെയാണ് പോലീസ് മേധാവി സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതേക്കുറിച്ചാണ് ത്രിതല അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഒൻപത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളെക്കുറിച്ചുള്ള അന്വേഷണം അനന്തമായി നീളാൻ ഇടയുണ്ട് വകുപ്പുകൾ പോലീസ് അന്വേഷണത്തു സഹകരിക്കണമെന്നല്ല മൂന്ന് അന്വേഷണങ്ങൾക്കും സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഉദ്യോഗസ്ഥ നിസ്സഹകരണം ചൂണ്ടിക്കാട്ടി അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി അജിത്തിനെ രക്ഷിക്കാനാണ് നീക്കം മൂന്ന് അന്വേഷണങ്ങളിലും വിരുദ്ധമായ കണ്ടെത്തലുകളാണെങ്കിലും കുറ്റാരോപിതർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുങ്ങും മൊഴികളിലെ വൈരുദ്ധ്യവും രക്ഷയ്ക്കായുധമാക്കാം ക്രമസമാധാന പാലനത്തിൽ വീഴ്ച വരുത്തിയെന്നും ഏകോപന ചുമതല വഹിച്ചില്ലെന്നുമടക്കം അജിത് കുമാറിനെതിരായ ഡി ജി പിയുടെ കണ്ടെത്തലുകൾ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് മൂന്ന് മന്ത്രിമാർ വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നതും പ്രശ്നമുണ്ടായെന്നറിഞ്ഞ ശേഷം ഓഫ് ചെയ്തതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിക്ക് മതിയായ കാരണങ്ങളാണ് എന്നിട്ടും നടപടിയെടുക്കാതെ അജിത്തിനെ സംരക്ഷിക്കുകയായിരുന്നു ഇതുവരെയും സർക്കാർ